നമസ്കാരം, റാപ്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീം ലോകം കീഴടക്കിയല്ലോ. T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഒരു ത്രില്ലർ പോരാട്ടത്തിനോടും 7 റൺസിൻ്റെ വിജയം നേടിക്കൊണ്ട് ഇന്ത്യ വീണ്ടും ക്രിക്കറ്റ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ T20 വേൾഡ് കപ്പ് കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് നമ്മൾ അതിൻ്റെ ആവേശത്തിലായിരുന്നു. അതിനു മുമ്പ് IPLൻ്റെ ആവേശം, ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് അവസാനം മുതൽ ഇങ്ങോട്ട് ക്രിക്കറ്റിൻ്റെ ഒരു പെരുങ്കളിയാട്ടമായിരുന്നു. ഇനിയിപ്പോൾ ഇന്നു മുതൽ അത് നമ്മൾ മിസ് ചെയ്യും. അതാണ് ഒരു ചെറിയ സങ്കടമുള്ളത്. ഏതായാലും ഇന്ത്യ കിരീടം ചൂടിയതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉള്ളത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പ്രൈസ് മണി എങ്ങനെയാണ്. കിരീടം നേടി ഇന്ത്യക്ക് എന്താണ് പ്രൈസായിട്ട് ലഭിക്കുന്ന തുക, അതുപോലെ രണ്ടാമതുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്ത് ലഭിക്കും, സെമി ഫൈനലിസ്റ്റുകൾക്ക് എന്ത് ലഭിക്കും, പ്ലെയർ ഓഫ് ദി മാച്ചിന് എന്ത് ലഭിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ ജേതാക്കൾക്കുള്ള പ്രൈസ് മണി $2.45 മില്യൺ. രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ലഭിക്കുക $1.28 മില്യൺ. അപ്പോൾ ഈ ഡോളറിൽ പറയുമ്പോൾ പല സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ മണി എത്രയാണെന്ന് ചോദിക്കാൻ തോന്നും. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുകയാണ്. കാരണം അത് അങ്ങനെ പറയാൻ പറ്റും, ഓരോ ദിവസവും എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ജേതാക്കളായ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന 20.42 കോടി ഇന്ത്യൻ രൂപയാണ്, അത് അപ്രോക്സിമേറ്റ്ലി ആണ്. ദെൻ റണ്ണറപ്പുകളായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ലഭിക്കുക $10.67 കോടി അപ്രോക്സിമേറ്റ്ലി. ഇനി സെമി ഫൈനലിൽ തോറ്റവർക്കോ അവർക്ക് $787,500 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ പറയുമ്പോൾ ഏതാണ്ട് 6,56,00,000 അപ്രോക്സിമേറ്റ്ലി 6,56,00,000 അവർക്ക് ലഭിക്കുന്നത് എന്നർത്ഥം. ഇനി മറ്റ് അവാർഡുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജസ്പ്രീത് ബൂമറയാണ്. 15 വിക്കറ്റുകളാണ്, 4.17 കിലോമീൽ അദ്ദേഹം സ്വന്തമാക്കിയത്. $15,000 അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുമ്പോൾ $1,230,000 ഇന്ത്യൻ രൂപ. ഇനി പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് ഫൈനലിൽ വിരാട് കോഹ്ലി ആയിരുന്നു. 76 റൺസ് അദ്ദേഹത്തിൻ്റെ വക. $5,000 അദ്ദേഹത്തിൻ്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ $410,000 അദ്ദേഹത്തിന് ആ ഒരു പ്രകടനത്തിന് പ്രൈസ് മണിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. സ്മാർട്ട് ക്യാച്ച് ഓഫ് ദി മാച്ച് സൂര്യകുമാർ യാദവിനായിരുന്നല്ലോ, അതിന് $3,000 എന്ന് പറഞ്ഞാൽ $246,000 ഇന്ത്യൻ രൂപയാണ് അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് ലഭിക്കുക. ഈ ടൂർണമെൻറ്റിലെ മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങളുള്ളവർ, മോസ്റ്റ് റൺസ് റഹ്മാനുള്ള ഗുർബാസ് ആയിരുന്നു 281 റൺസ്, മോസ്റ്റ് വിക്കറ്റ്സ് ഫസലക് ഫറൂഖി, അഷ്ദീപ് സിംഗ് 14 വിക്കറ്റുകൾ, നിക്കോളാസ് പൂരനാണ് അടുത്തത്. ബെസ്റ്റ് ഫിഗർ, അതായത് ഹയസ്റ്റ് സ്കോർ വന്നിട്ടുള്ളത് നിക്കോളാസ് പൂരനാണ്, 98 റൺസ് അഫ്ഗാനിസ്ഥാനെതിരെ ഏറ്റവും മികച്ച ഹയസ്റ്റ് സ്കോർ വന്നത്. ദെൻ ബെസ്റ്റ് ഫിഗർ ബൗളിംഗിൽ വന്ന് ഫസലക് ഫറൂഖിയാണ്, 9 റൺസ് 5 വിക്കറ്റ് അദ്ദേഹം യുഗാണ്ടക്കെതിരെ തേടിയിരുന്നു. ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഷായ് ഹോപ്പിനാണ്, 187.71. ബെസ്റ്റ് ഇക്കണോമി റേറ്റ് ടിം സൗത്തിക്കാണ്, 3 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ്. മോസ്റ്റ് സിക്സസ് നിക്കോളാസ് പൂറനാണ്, 17 സിക്സസ്. ദെൻ മോസ്റ്റ് 50+ സ്കോർസ് രോഹിത് ശർമ്മയും റഹ്മാനുള്ള ഗുർബാസും 3 ഈച്ച്. ദെൻ മോസ്റ്റ് ക്യാച്ചസ് ഈഡൻ മാർക്കറും 8 ക്യാച്ചുകൾ. ഇതാണ് ഈ T20 വേൾഡ് കപ്പിലെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ മുന്നിൽ നിൽക്കുന്നു. ഒരു വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോപ്സ് വീഡിയോ താ.